നമ്മൾ അതിഥിയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ദുബായ് എന്ന മഹാനഗരം ചേർത്ത് പിടിച്ച മലയാളിയായ ഒരു കുഞ്ഞു കലാകാരനെയാണ്. മിമിക്രി കലാവേദിയിലെല്ലാം തിളങ്ങിയ ചാർലി 10 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം മറ്റൊരു പ്രത്യേകത എന്നുള്ളത് സ്വന്തമായി വാഹനം ഓടിക്കും അദ്ദേഹം. ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തുകയാണ്. നിരവധി പരിപാടികൾ ഇതിനോടകം അദ്ദേഹം സംഘടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ചാർലി എന്ന ആ മനുഷ്യന്റെ നേട്ടങ്ങളെയും വിശേഷങ്ങളെയും കുറിച്ചറിയാം. മോർണിംഗ് ഷോയിൽ തികച്ചും വ്യത്യസ്തനായ ഒരു അതിഥിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. പേര് ചാർലി. പിന്നിട്ട 14 അദ്ദേഹം ദുബൈയിലുണ്ട്. കുറിയ മനുഷ്യനാണ്, നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇതിലൊക്കെ അപ്പുറത്ത് ഏതാണ്ട് 4000 പ്രോഗ്രാമുകളാണ് അദ്ദേഹം സ്വന്തമായി തന്നെ ദുബൈയിൽ സംഘടിപ്പിച്ചത്. അത്ഭുതദ്വീപ് ഉൾപ്പെടെയുള്ള 10 സിനിമകളിൽ അഭിനയിച്ചു. ബാക്കി വിവരങ്ങൾ നമുക്ക് ചാർലിയിൽ നിന്ന് നേരിട്ട് തന്നെ അറിയാം. ചാർലി, 10-14 ഈ ദുബൈ നഗരത്തിൻ്റെ ഭാഗമാണ്. മിക്കവാറും നിത്യേന എന്നോണം വിവിധ പരിപാടികളിൽ കുട്ടികൾക്കൊപ്പമാണ് ചാർലിയെ കാണാറ്. എങ്ങനെ തോന്നുന്നു ഈ നഗരം, ദുബൈ നഗരം താങ്കൾക്ക് നൽകിയ സൗകര്യങ്ങൾ? ആ ചോദ്യത്തിനുള്ള ഒരു കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ദുബായിലെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യക്കാരിലെ ഒരു നല്ലൊരു ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ മലയാളീസുണ്ട്. പിന്നെ മറ്റുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. അവർ എല്ലാ തരത്തിലുള്ള അവർക്ക് വേണ്ട ഈവൻറ്റും കാര്യങ്ങളും എല്ലാം, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രോഗ്രാംസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ സർവീസിനെ പറ്റി അവർ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആ ഓൺ ദ സ്പോട്ട് അവർ മറ്റുള്ള കസ്റ്റമേഴ്സായിട്ട് ഒരു മൗത്ത് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് നമ്മുടെ ചാർലിയുടെ ടീമിനെ വിളിക്കുക, അല്ലെങ്കിൽ ചാർലിയെ വിളിക്കുക, അത് ചാർലി വന്ന് ആ ഒരു ഈവൻറ്റ് വളരെ പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ കൂടുതലും എനിക്ക് എൻ്റെ മലയാളീസ് ക്ലയൻ്റ് ആണ്. പിന്നെ അല്ലാതെ നമ്മുടെ ഇന്ത്യൻസ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധാരണ പോലെ ഒരു മിമിക്രി ആർട്ടിസ്റ്റായിട്ടാണ് തുടക്കം. പിന്നെ ഒരു ജോക്കർ എന്നുള്ള ഒരു പ്രതിച്ഛായ തുടക്കം മുതലേ നിലനിർത്തിപ്പോലും ചെയ്തു. അങ്ങനെയാണ് വീഗാലാൻഡിലൊക്കെ അവിടെ ജോലി ചെയ്തത്. നാട്ടിൽ എന്തായിരുന്നു ആ തുടക്ക സമയത്തുള്ള അനുഭവങ്ങൾ? സാറ് പറഞ്ഞ അതേമാതിരി തന്നെ, ഞാനൊരു ആദ്യമൊരു മിമിക്രി ആർട്ടിസ്റ്റായിട്ടായിരുന്നു വന്നത്. കുറേ സ്റ്റേജുകളിലും ഈ ഉത്സവപ്പറമ്പിലും പള്ളിപ്പറമ്പിലും അങ്ങനെയുള്ള അല്ലാതുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ക്ലബ്ബുകളിലെയൊക്കെ പരിപാടികളൊക്കെ പ്രോഗ്രാംസുകളൊക്കെ ചെയ്ത് നടക്കും. അത് കുറച്ച് പരിപാടികളൊക്കെ കിട്ടത്തുള്ളൂ. വല്ല 1-2 കൂടുമ്പോഴൊക്കെ, 3 കൂടുമ്പോഴൊക്കെ ഒരു ഇവൻ്റ് അല്ലെങ്കിൽ 2 കിട്ടിയെങ്കിൽ കിട്ടി, അങ്ങനെയുള്ള ഒരിതായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഞാൻ കടന്നിട്ട് ഞാൻ വീഗാലാൻഡിലേക്ക് കയറുകയായിരുന്നു. എൻ്റെ ഒരു കോളേജ് പഠനം കഴിഞ്ഞ ഉടൻ തന്നെ എൻ്റെ വീട്ടിലുള്ളൊരു മറ്റുള്ള നല്ലൊരു ഗവൺമെൻറ് ജോലി സാധ്യത നോക്കിയിട്ട് എന്നെ ആ ഒരു ഇതിലോട്ട് പഠിപ്പിക്കാനുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ pre-degree കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചു, അവിടെ നിന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ മെയിനായിട്ട് ഈ എൻ്റർടൈൻമെൻറ്റ് കലാരംഗത്തേക്ക് ഇറങ്ങായിരുന്നു. ബഫൂണായിട്ട് കയറുകയായിരുന്നു ജോലിക്ക്, ജോക്കറായിട്ട്, കോമാളിയായിട്ട്. അവിടെ വരുന്ന ആൾക്കാരെ വെൽക്കം ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ജോലിയായിട്ട്. അല്ല, അതിലൂടെ ഇപ്പോൾ ആ ഒരു ഇത് എൻ്റെ ഉപജീവനത്തിന് പറ്റുമെന്ന് അന്ന് തന്നെ തീരുമാനിച്ചിരുന്നോ? അങ്ങനെയാണോ പിന്നെ ഈ മിമിക്രിയും കൂടി ചേർത്ത് ഇത് രണ്ടും കൂടിയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ജീവന ഉപാധി എന്നൊക്കെ അന്ന് തന്നെ തിരിച്ചറിഞ്ഞതായിരിക്കുമോ? ഇപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മിമിക്രിയേക്കാളിലും കൂടുതൽ എനിക്കൊരു വരുമാനം വീഗാലാൻഡിൽ കയറി കഴിഞ്ഞാൽ കിട്ടുമെന്നും, പിന്നെ ഒരു വീഗാലാൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് നമ്മളെ സന്ദർശകരെ വരുമ്പോൾ ഇവിടെ ഗൾഫ് രാജ്യങ്ങളെ പറ്റി പറയുകയും ഇവിടെ ഒരുപാട് ജോലി സാധ്യതകളും നല്ല ഓപ്പർച്യൂണിറ്റിയും വളരെ നല്ല വരുമാനവും കിട്ടുമെന്ന് പറയും. അപ്പോൾ പിന്നെ അതിലോട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് പിന്നെ പരിശ്രമിക്കുകയായിരുന്നു. അതൊരു ഒരു ഒരു 1.5-1.75 നമ്മുടെ ആ പരിസര ഫലമായിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് UAE എത്തിപ്പറ്റാൻ പറ്റും. ഇപ്പോൾ UAE എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ദുബൈ പോലുള്ള നഗരം എന്ന് പറഞ്ഞാൽ വലിയതിനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു നഗരമാണ്. കൂറ്റൻ ബുർജ് ഖലീഫ ആയാലും വലിയ വലുപ്പമുള്ളത്, സ്ഥാപനങ്ങളായാലും ഏറ്റവും വലിയ ലോകോത്തര സ്ഥാപനങ്ങൾ. അതിൻ്റെ ഇടക്ക് ഒരു ചെറിയ എന്നോട് ഈ നഗരം അങ്ങനെ ഒരു അനുഭവമൊക്കെ കാണിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. 14 UAE ഞാൻ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെയിൻ സിറ്റി താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ 14 എനിക്ക് നമ്മുടെ ഒരു നമ്മുടെ നാട്ടിലേക്കാളിലും എനിക്കൊരു വേറൊരു ഫീലാണ് എനിക്കിവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു സാധാരണക്കാരന് ഇപ്പം നടന്നു പോകുന്നു, മറ്റുള്ള മനുഷ്യർ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ ആ അതിൽ തന്നെ അറിയാം, അവർ നോർമൽ, അവരെല്ലാവരും അവരുടെ കാര്യം നോക്കുന്നു, സാധാരണപ്പെട്ടവർ അവരവരുടെ കാര്യം നോക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഒരു ആൾ നടന്നു പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു കാഴ്ച വസ്തുവായിട്ട് നോക്കി നിൽക്കുക, അങ്ങനെയുള്ളതൊന്നുമില്ല. നമ്മൾ നോർമലി നടന്നു പോകുന്നു, നമ്മൾ പോകുന്നു, നമ്മൾ ജോലി പോയി, നമ്മൾ മറ്റുള്ള ഹോട്ടലുകളിലും മറ്റുള്ള ഈവൻറ്റുകളൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോകുന്നു. മറ്റുള്ളവർ നമ്മളെ അല്ലെങ്കിൽ നോക്കിയിട്ടോ
അങ്ങനെയുള്ള ഒരു ഇതില്ല. ഇതിപ്പോ നാട്ടിലൊക്കെ അങ്ങനെ തോന്നിയിരുന്നു, ഒരു കാഴ്ച വസ്തുവായിട്ട് ജനങ്ങൾ കാണുന്നു. നമ്മളെ ഇപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇപ്പോഴും നമ്മള് നാട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ 10 പേര് ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കും. പക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ ഒരു ഇതാണ് അത്. പിന്നെ ആ ഓരോ സ്റ്റൈലും ഓരോ രീതികളും ഒക്കെ ഓരോരുത്തരുടെ ഓരോ കൾച്ചറും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ ഇവിടെ വരുമ്പം അതിൽ നിന്നൊക്കെ മാറും. കുറച്ച് ജനങ്ങൾ ആർക്കും സമയമില്ല, ഭയങ്കര ബിസി, അവരവരവരുടെ കാര്യം നോക്കുന്നു. അപ്പോൾ ആ ഒരു ഗ്രേഡിലുള്ള ആൾക്കാരാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തോന്നില്ല, ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാനായാലും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആൾക്കാരല്ലെങ്കിൽ എന്നെ കാണുന്നുണ്ട്, പെട്ടെന്നൊരു അല്ലെങ്കിൽ ഒരു ഉയരം കുറഞ്ഞ പൊക്കം കുറഞ്ഞ ആൾ നടന്നു പോകും. അവർ പക്ഷേ ഒറ്റ കണ്ണുകൊണ്ട് ഒറ്റ പ്രാവശ്യം നോക്കുക, അവർ പിന്നെ അത് മൈൻഡ് ചെയ്യത്തില്ല. അങ്ങനെയുള്ളൊരു ഇതാണ് എനിക്ക് ഫീലാണ് ഇവിടെ അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്ന സമയത്തൊക്കെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അതെങ്ങനെ നമ്മൾ പിന്നെ അവസ്ഥകളെ പിന്നെ മാറ്റിയെടുത്തു എന്നൊക്കെയുള്ള അറിയാൻ താല്പര്യമുണ്ടാവും. എങ്ങനെയായിരുന്നു ആ അവസ്ഥയൊക്കെ തുടക്കകാലത്ത്? തുടക്കകാലത്തൊക്കെ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനിപ്പോൾ ഒരു 6 വർഷമായിട്ടുള്ളൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്തിട്ട്, ഇതിന് മുമ്പ് ഞാൻ മറ്റുള്ളൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യായിരുന്നു. ആ വർക്ക് ചെയ്ത സമയത്തൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നാൾ ഫ്രീലാൻസായിട്ടൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ അന്നേരമൊക്കെ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി ഇപ്പം എൻ്റെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അത്ഭുത ദ്വീപ് ഉൾപ്പെടെയുള്ള ഒരു 10 സിനിമകളിലും ചാർലി വലിയ പിന്നെ തോതിൽ തന്നെ അഭിനയിച്ചു. അപ്പോൾ സിനിമ ഒരു അവസരമായിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയതായിരുന്നു. പിന്നീട് അതിലേക്ക് അധികം ചാർലി പോകുന്നതായിട്ട് കാണുകയും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഇപ്പം നിൽക്കുമ്പോൾ എനിക്ക് പല വീക്കെൻഡുകളിലും ഇപ്പോൾ ഒരു മാസം രണ്ട് മാസം കൂടുമ്പോഴൊക്കെ എനിക്ക് ഇവിടെ ദുബായ് തന്നെ ഇവിടെ ഷൂട്ട് നടക്കുന്ന പല സിനിമകളിൽ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ബാ ചാർലി പലരും എന്നെ വിളിക്കുന്നുണ്ട്, ബാ ചാർലി ഒരു വേഷം ചെയ്യുക എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം നമുക്ക് ആ ഒരു സമയമില്ല. നമുക്ക് നമ്മളിപ്പോൾ ഈവെൻറ്റിന് ഞാൻ ഫുള്ളായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നു. ഇതിപ്പോൾ അത്ഭുത ദ്വീപിലൊക്കെ ഇപ്പോൾ കുറേ മനുഷ്യരാണ് കൂടുതലുണ്ടാവും, ഉണ്ടപ്പക്കുറി ഉൾപ്പെടെയുള്ള. എങ്ങനെ ഉണ്ടായിരുന്നു ആ അനുഭവമൊക്കെ? അത് നമ്മുടെ പാലക്കാട് വെച്ചിട്ടാണ് അതിൻ്റെ ഷൂട്ട്, ഒരു 3/4 ഉണ്ടായിട്ടുള്ളത് നവോദയ അപ്പച്ചൻ്റെ സ്ഥലത്ത് വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ മലമ്പുഴ ഡാമിൻ്റെ പുറ സൈഡ് വെച്ചിട്ടാണ് ആ ഷൂട്ട് നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു 198 പേരുണ്ടായിരുന്നു എന്നെപ്പോലെയുള്ള. അതും നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാണ് ഈ 198 പേര്. അതിൽ 2 കണ്ടേ ഉള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ, ബാക്കിയുള്ളവരെല്ലാം ഈ കേരളത്തിലുള്ള ആൾക്കാരായിരുന്നു. അതൊരു ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അതൊരു ഒരു 34 ഉണ്ടായിരുന്നു അതിൻ്റെ ഷൂട്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള എല്ലാ ആൾക്കാരും നമുക്ക് ഓരോ ദിവസവും നേരിട്ട് അവരുമായിട്ട് കാണാനും അവരുമായിട്ട് മിംഗിൾ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ ഓരോരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞാൻ അന്ന് ശരിക്കും അവരുമായിട്ടൊക്കെ സംസാരിച്ച് അവരെ പറ്റി ഓരോ ഒരുപാട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം ഇങ്ങനെയുള്ള മേഖലയിലുള്ള ആൾക്കാർ, ഇപ്പം എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അന്നൊട്ടും നല്ല ഇതിൽ വന്നിട്ടുള്ള ആൾക്കാരുമുണ്ട്, പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരുമുണ്ട്. നിങ്ങളിപ്പോൾ ഉള്ള ആളുകൾക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു കൂട്ടായ്മയോ വാട്സപ്പ് ഗ്രൂപ്പോ അതൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെ UAE ഞങ്ങളുടെ ഒരു ഇതിനൊരു ഡുവോസ്പെട്ട ആൾക്കാരാണ്. അതിൻ്റെ ഒരു ചെറിയ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിൽ ഞങ്ങളൊരു 10-22 പേരോളം ഉണ്ട്. ആ കൂട്ടായ്മ ഞങ്ങൾ 10-22 പേരോളം ഉണ്ട്. അത് ഞങ്ങളെ ഒരു മാസം കൂടുമ്പോൾ, ഒരൊന്നൊന്നര മാസം കൂടുമ്പോഴത്തോളം ഞങ്ങളവിടെ എവിടെയെങ്കിലും വെച്ച് ഹോട്ടലിൽ വെച്ചിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യും. ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ച് മീറ്റ് ചെയ്യും. കാര്യങ്ങൾ ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. അത് ഒരു 2 ഇടയ്ക്ക് ഒന്ന് ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ സമയത്തിൻ്റെയൊക്കെ അനുസരിച്ചിട്ടാണ്, മിനിമം 2 കൂടുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാർലി ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതോടുകൂടി, അതും പിന്നെ 8 തവണയാണ് ആ ലൈസൻസ് ചാർലിയെ തേടി വരുന്നത്. അത് കിട്ടിയപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു? അയ്യോ, അത് ഈ 8 നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു സാറിനറിയാലോ, ദുബായിയുടെ ലൈസൻസ് എന്ന് പറഞ്ഞ ഒരു മെയിൻ ഒരു ഘടകമാണ്. പിന്നെ നമ്മൾ ഈവൻറ്റ് കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലൈസൻസ് ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ സ്ഥലങ്ങളിലും പോയി വരാൻ. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഡ്രൈവറെ, 2-3 ഡ്രൈവറുണ്ട്, അവരെ അപേക്ഷിച്ചാണ് നമ്മൾ എപ്പോഴും ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഫീലാണ്. പിന്നെ അതിൻ്റെ തന്നെ അല്ല, നമ്മളൊരു നല്ല, ഞാൻ ശരിക്കും അതിനു വേണ്ടിയിട്ടൊന്ന് പരിശ്രമിച്ചതിൻ്റെ പേരിൽ
എല്ലാവരുടെയും അനുഗ്രഹത്തിൻ്റെ പേരിൽ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. പക്ഷെ ഞാൻ വളരെ സ്മൂത്തായിട്ട് ഇപ്പം ഞാനൊരു മൂന്ന് കൊല്ലമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകണം. ഇതിപ്പോൾ ഒരു 120-130 സ്പീഡിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ അറിയാമല്ലോ ഇവിടെ നല്ല ക്യാമറാസും കാര്യങ്ങളും ഉണ്ട്. അവരോരോ സ്ഥലത്ത് അതിൻ്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഇപ്പോൾ അബുദാബിയിലുള്ള ഇവൻറ്റുകളെല്ലാം ഞാൻ ഏറ്റെടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോയി വരാനൊക്കെ എനിക്ക് മറ്റുള്ള ആർട്ടിസ്റ്റുകളെ എനിക്ക് കൊണ്ടുപോകാനും ഒക്കെ വളരെ കംഫർട്ടബിളാണ്. പക്ഷേ പാർക്കിംഗ് എപ്പോഴും ഒരു പ്രശ്നമുണ്ടോ? പാർക്കിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞതുകൊണ്ട് അത് ഞാൻ ആദ്യത്തെ ആ ഒരു 6-7 പാർക്കിങ്ങിൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മീഡിയാസിലെ VM സതീഷ് സാറുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന സതീഷ് സാറിൻ്റെ ഒരു പ്രയത്ന ഫലം കൊണ്ട് എനിക്ക് ഒരു ഡിസബിലിറ്റി കാർഡ് കിട്ടുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഡിസബിലിറ്റി കാർഡ് കിട്ടിയതുകൂടി എൻ്റെ പാർക്കിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറി. എനിക്കതുപോലെ തന്നെ UAE ഗവൺമെൻറ് കുറേ ഫെസിലിറ്റീസൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഫ്രീ സാലിക്ക് അവൈലബിൾ, ഫ്രീ പാർക്കിങ്, വണ്ടിയുടെ റിന്യൂവൽസ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഈ ഡിസബിലിറ്റി കാർഡിലെ കുറേ ആനുകൂല്യങ്ങൾ UAE ഗവൺമെൻറ് എനിക്ക് തരും. അതിപ്പോൾ നാട്ടിൽ ഇത്തരം ആളുകൾക്ക് പിന്നെ ചള്ളി പിന്നെ കുറേ ഒരാൾ എന്നുള്ളത് മാറ്റി നിർത്തുക, മറ്റുള്ള ഇപ്പോൾ ഡിസബിലിറ്റിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ സംവിധാനങ്ങൾ അവിടെ കൊടുക്കാൻ എന്തുകൊണ്ട് ആ അർത്ഥത്തിലുള്ളൊരു ഒരു പിന്നെ ഒരു സമീപനം നമുക്ക് ഇല്ലാതെ പോകുന്നില്ല അവിടെ? ഇപ്പം നാട്ടിലൊക്കെ ഞാൻ ചെന്നിട്ട് ഇപ്പോൾ ഈ പ്രാവശ്യവും ഞാൻ ചെന്നിട്ട് നാട്ടിലൊന്ന് ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വണ്ടി എടുക്കണം, അപ്പോൾ അതിൻ്റെ ഇതിനായിട്ട് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ഈ വണ്ടി മേക്ക് ചെയ്ത് ഇങ്ങനെയുള്ള തങ്ങൾക്ക് പറ്റുന്ന എനിക്ക് പറ്റുന്ന വണ്ടി സ്വന്തമായിട്ട് നിർമ്മിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ ഡ്രൈവിങ് പഠിക്കാമെന്ന്. അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും നമ്മുടെ നാട്ടിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നേരെ തിരിച്ച് ഇവിടെയുള്ള UAE ഗവൺമെൻറ് ആർടിയിലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ വൈകല്യം ഉള്ളവരുടെ അനുസരിച്ച് അവർ നേരത്തെ കണക്ക് കൂട്ടിയിട്ട് അങ്ങനെയുള്ള ഓരോരുത്തർക്കും അനുസരിച്ചിട്ട് അങ്ങനെയുള്ള ഓരോ വണ്ടികൾ അവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ വണ്ടിയിലാണ് നമ്മളെ ഈ ഡ്രൈവിങ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ചെറിയ ആൾക്കാർക്കും ഇപ്പോൾ ഹാൻഡിക്യാപ്ഡായിട്ട് ഇപ്പോൾ ഒരു കൈ ഇല്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ക്ലാസ് കൊടുക്കേണ്ടതും എല്ലാം അങ്ങനെയുള്ള അവർക്കും എല്ലാവർക്കും ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ഓരോ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും അങ്ങനെയുള്ള ഓരോരോ വണ്ടികൾ അവർ UAE ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ RTA ഒരു ഇതല്ല. അത് കുഞ്ഞുണി മാഷ് പറഞ്ഞിട്ടുണ്ട് പൊക്കം കുറഞ്ഞതാണ് എൻ്റെ പൊക്കം. അത് ചാവിയുടെ കാര്യത്തിലും ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അയ്യോ, തീർച്ചയായിട്ടും 100% നമ്മൾ എൻ്റെ ഒരു പഠിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കൊണ്ടൊന്നും അല്ല ഞാൻ ഇവിടെ എത്തി. എൻ്റെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊക്കമില്ലായ്മയാണ് ഞാൻ ഈ ഇത്രയും ഈ ഉയര ദൈവം സഹായിച്ച് ഈ ഉയരങ്ങൾ ദൈവം എന്നെ എത്തിക്കാൻ. അതും പിന്നെ ചാർലിക്ക് ഈ പരിപാടിയിലൂടെ തന്നെയാണ് പിന്നെ പ്രിയതമയെ ലഭിച്ചതെന്നും വായിച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ. ഞങ്ങള് ഞാനൊരു ഇവിടുന്ന് നാട്ടിലേക്കൊരു ഇവന്റ് മാനേജ്മെന്റ് ചെയ്യാനെ കൊണ്ടുവന്നിട്ട് പോയ സമയത്ത് അങ്ങനെ ഒരു സ്ഥാപനങ്ങൾ വെച്ച് ഞങ്ങൾ തമ്മിൽ കാണുകയും അങ്ങനെ അവിടെ ഒരു മാജിക് ഷോ ഒരു 10-30 ഞാൻ അവിടെ മാജിക് ഷോ പെർഫോം ചെയ്തു. അങ്ങനെ എൻ്റെ പ്രിയതമയെ കണ്ടുമുട്ടി എൻ്റെ ജീവിത പങ്കാളിയാക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട്, മോള് ഇപ്പോൾ 5 കഴിഞ്ഞു, IHS ദുബായിൽ പഠിക്കുകയാണ് മോള്. ഇപ്പോൾ ചാർലിയെ പോലുള്ള കുറേ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഇതേപോലുള്ളൊരു ഗൾഫ് നഗരം ദുബായിലിരുന്നിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരം ആളുകളോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മൾ മനസ്സ് വെച്ചാൽ നേരത്തെ പറഞ്ഞ മാതിരി കഠിനാധ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നതിൽ തന്നെയാണോ ഈ പിന്നിട്ട 14 കൊല്ലത്തെ അനുഭവത്തിലൂടെ പിന്നെ ചാർലി എത്തിപ്പെടുന്നത്? ഞാനെന്നല്ല, ഇപ്പം സാറിപ്പോൾ ചോദിച്ച അതൊരു ചോദ്യം കറക്റ്റാണ്. പക്ഷേ എങ്കിൽ പോലും ഞാനൊരു കുറുകെ മനുഷ്യനല്ല, ഞാനൊരു സാധാരണപ്പെട്ട മനുഷ്യനായാലും നമ്മൾ ദുബായ് നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കായാലും ചെറിയവർക്കായാലും വലിയവർക്കായാലും ആർക്കായാലും നമ്മൾ നമ്മുടെ കഠിനാധ്വാനം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ബിസിനസ്സിലേക്ക് കടന്നു അത് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്കുകൾ വളരെ ഡെഡിക്കേറ്റഡായിട്ട് നല്ല സർവീസ് കൊടുത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മാർക്കറ്റ് നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വ്യക്തിക്കും ദുബായിൽ ഉയർച്ച ഉണ്ടാകുന്നുള്ളൂ. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ദുബായിൽ നടത്തിയ ആളും ചാർലി ആയിരിക്കും. 4,500 പ്രോഗ്രാമെങ്കിലും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നടത്തിയിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ പ്രോഗ്രാമുകളൊക്കെ എന്തൊക്കെ ഇനങ്ങളാണ് അതിൽ അവതരിപ്പിക്കാറ്?
എൻ്റെ എന്നെ ഒരു അപേക്ഷ എന്ന് പറയുമ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഒരു ആർട്ടിസ്റ്റ് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നടത്തിപ്പോന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദുബായ് ചില ചുരുക്കം ആൾക്കാരേ ഉള്ളു. ചില ചുരുക്കം ആൾക്കാരേ ഉള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു ഇത് നടത്തുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒന്നിൽ ഉൾപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. ഞാനെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യും. മാജിക് ഷോ ചെയ്യുന്ന ഒരാളാണ്. ആങ്കറിംഗ് ഷോ, കോമ്പയറിംഗ് ഷോ, ഫൺ ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി ഷോ ചെയ്യും. പിന്നെ അത്യാവശ്യം ഡി ജെ ചെയ്യുന്ന ഒരാളാണ്. കുട്ടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ആകർഷിക്കപ്പെടുന്ന പരിപാടികളിലൂടെയൊക്കെ അവരൊക്കെ ആയിട്ട് പിന്നീട് ഒക്കെ ആ ബന്ധം പിന്നെ നിലനിർത്തുന്നുണ്ടോ? കുട്ടികളൊക്കെ അങ്ങനെ ചാർലിയായിട്ടുള്ള ഈ ഒരു ആത്മബന്ധം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? പിന്നെ ഇപ്പോഴും ഉണ്ട്. കുറേ കുട്ടികൾക്ക് നമ്മളെ ഭയങ്കര കാര്യമാണ്. ഇപ്പോഴും ഞാൻ പറയാമല്ലോ, ഇപ്പോഴും ഒരു ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് ഇപ്പോൾ ഒരു 6-7 ബർത്ത്ഡേ വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആഘോഷിക്കുന്ന ഇവിടുത്തെ കുട്ടികളുടെയൊക്കെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ കുട്ടികളൊക്കെ അത്രമാത്രം എല്ലാ വർഷവും ബർത്ത്ഡേ വരുമ്പോൾ ചാർലി അങ്കിളിനെ വിളിക്കുക. ആ കുട്ടികൾക്ക് നമ്മളോടുള്ള ഇഷ്ടവും പിന്നെ നമ്മുടെ പരിപാടി അവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ എന്നെ സെയിം വിളിച്ച കസ്റ്റമർ തന്നെ പിന്നെയും പിന്നെയും വിളിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് അങ്ങനെയുണ്ട്. വളരെ സന്തോഷം. പിന്നെ ഈ പൊക്കം കുറഞ്ഞ അവസ്ഥയിൽ തന്നെ ഈ നഗരത്തിലെ വലിയ പൊക്കത്തിലേക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ പിന്നെ ഭാവങ്ങളും നേരിടുക. താങ്ക് യു.